തെങ്കാശിയിൽ മലയാളി റെയിൽവേ ജീവനക്കാരിക്കു നേരെ ലൈംഗിക അതിക്രമശ്രമം നടത്തിയ മലയാളി യുവാവ് അറസ്റ്റിൽ. കൊല്ലം പത്തനാപുരം സ്വദേശി അനീഷാണ് അറസ്റ്റിലായത്. പ്രതി ധരിച്ച ചെരുപ്പ് കണ്ടെത്തിയതും വസ്ത്രത്തെക്കുറിച്ച് ലഭിച്ച സൂചനയും അന്വേഷണത്തിൽ നിർണായകമായി. തെങ്കാശി പാവൂർ ചത്രം റെയിൽവേ ക്രോസിലെ ഗാർഡ് റൂമിൽ വെച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് റെയിൽവേ ജീവനക്കാരിയായ മലയാളി യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമശ്രമം നടന്നത്. ഇതിനിടെ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇതിനുശേഷം തെങ്കാശിയിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊല്ലം പത്തനാപുരം സ്വദേശി അനീഷിനെ കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കേരള അതിർത്തിയിൽ നിന്നുമാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. അക്രമസമയത്ത് പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ച് യുവതി നൽകിയ മൊഴിയും സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച പ്രതിയുടെ ചെരുപ്പുമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഇവർ ഏർക്കണമേ വന്ന് പാത്തീങ്കന്നാ കേരള മാനിലത്തിലെ പൽവേറ് കാവൽ നിലയ വളക്കില് ഇരിക്കാറ് അതിലെ ഒരു അംഗമാ പാത്തീങ്കന്നാ കുന്നിക്കോട് കുന്നിക്കോട് അതായത് കൊല്ലം കൊല്ലം മാവട്ടം കുന്നിക്കോട് കാവൽ നിലയത്തിൽ വന്ന് ട്രെയിൻ നമ്പർ 13 55/18 എന്ന ഒരു റേപ്പ് കേസിൽ റേപ്പ് കേസിൽ മാറ്റി 1 ഇയർ ജയിലിൽ നിന്ന് വന്നിരിക്കാറ് അതിനാൽ അങ്ങ് റേപ്പ് കേസ് സംബന്ധപ്പെട്ടതിനാൽ അങ്ങ് മറയ്ക്കുന്ന ഇങ്ങനെ വന്ന് വിലക്ക് വരാറ് വിലക്ക് വരുമ്പോൾ ഇന്ന് ഇപ്പം പണ്ടാറ് ഇവരുടെ എംഒവേ இந்த மாதிரி தனியா இருக்கிற பெண்களை வந்து வன்புணர்ச்சி பண்ணி ஆசைக்கு இணங்க வச்சு பண்றதுதான் அவருடைய எம்ஓவே. அனீஷினெதிரே கொல்லம் குன்னிக்கோடு ஸ்டேஷனில் 2018 சமான சுவாவத்தில் கேஸ் ரெஜிஸ்டர் செய்திருந்தோம். இதிண்ட விசாரண நடக்கிறதே பிரதி ஜாமியத்தில் இறங்கியிருந்தோம். 3 மாசமாய் தெங்காசியில் பெயிண்டிங் ஜோலி செய்து வரிகையாயிருந்து அனீஷ். ரயில்வே போலீஸ் டிஎஸ்பி பொன்னுச்சாமியுடைய நேதத்திலுள்ள பிரத்யேக அன்வேஷ சங்கமான பிரதியை பிடிகூடியது. ஜனம் கொல்லம்.